സോളാർ കേസ് അന്വേഷണത്തിൽ ആഭ്യന്തര വകുപ്പിന് വീഴ്ച പറ്റിയെന്ന പരാതി നേരത്തെ തന്നെ എ ഗ്രൂപ്പിനകത്തുണ്ട്. മികച്ച മന്ത്രി എന്ന പ്രതിച്ഛായ മുതലെടുത്ത് ഗ്രൂപ്പിനകത്ത് അപ്രമാദിത്വം നേടാൻ ശ്രമിക്കുന്ന തിരുവഞ്ചൂരിനെ ഒറ്റപ്പെടുത്തുന്ന സമീപനമായിരുന്നു ഇന്നലെ നടന്ന എ ഗ്രൂപ്പ് യോഗത്തിൽ. സർക്കാരിന്റെ നിലനിൽപ്പ് പോലും ഭീഷണിയിലാക്കുന്ന കേസ് അന്വേഷണത്തെ ആഭ്യന്തരമന്ത്രി ഗൌരവത്തോടെ കാണുന്നില്ല. പ്രതിപക്ഷത്തെയും പാർട്ടിയിലെ പ്രതിയോഗികളെയും നേരിടാൻ കരുതിവച്ച ആയുധമായിരുന്നു മുഖ്യമന്ത്രിയുടെ യു എൻ അവാർഡ് നേട്ടം. എന്നാൽ ആ ദിവസം ടെന്നി ജോപ്പനെ അറസ്റ്റ് ചെയ്തത് ഇതിന്റെ ശോഭ കെടുത്തി. ശാലു മേനോനുമായുള്ള ബന്ധവും സരിത എസ് നായരുടെ ഫോൺ വിളിയും ആഭ്യന്തരമന്ത്രിയെയും കേസിൽ കുടുക്കുന്നു. അതിനാൽ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാറി നിന്ന് മുഖം രക്ഷിക്കണമെന്ന അഭിപ്രായവും ഗ്രൂപ്പ് യോഗത്തിൽ ഉയർന്നു. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനവും മന്ത്രിസ്ഥാനവും ആർക്കും എക്കാലവും പതിച്ചു നൽകിയിട്ടുള്ളതല്ലെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി പട്ടം എന്നുള്ളത്, മുഖ്യമന്ത്രി കസേരി എന്നുള്ളത്, മന്ത്രിമാരുടെ കസേരി എന്നുള്ളത് എല്ലാ കാലത്തേക്കും ആർക്കെങ്കിലും പതിച്ചു കൊടുത്തിട്ടുള്ളതാണോ? അതിൽ വേണമെങ്കിൽ നാളെയും വരാം, ഇന്നലെ ഇരുന്ന് ഞാൻ ഇന്നില്ലാതെയും പോകാം. അതിന് അസൂയയോടുകൂടി ഒരു സമീപനം എടുക്കുന്നത് കേരള ജനസമൂഹത്തിനും 3.5 കോടി ജനതയ്ക്കും അപമാനമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രം ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. തിരുവഞ്ചൂരിനെതിരെ സ്വന്തം ചേരിയിൽ നിന്നും ഉയരുന്ന ഈ വിമർശനമാണ് മന്ത്രിസഭാ പുനഃസംഘടനാ സാധ്യതകൾക്ക് വീണ്ടും വഴി തുറക്കുന്നത്. എ ഗ്രൂപ്പിലെ ചലനങ്ങളെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചാണ് ഐ ഗ്രൂപ്പ് നീങ്ങുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിച്ഛായ മെച്ചപ്പെടുത്തണം. ഇതിനായി പുനഃസംഘടന ഏതായാലും വേണ്ടിവരുമെന്ന് ഐ ഗ്രൂപ്പിന് അറിയാം. രമേശ് ചെന്നിത്തലയുടെ സാധ്യതകൾക്ക് തടസ്സമായി നിന്ന തിരുവഞ്ചൂരിനെതിരെ ഉയരുന്ന ആരോപണങ്ങളെ പ്രതീക്ഷയോടെയാണ് ഐ ഗ്രൂപ്പ് കാണുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അന്വേഷണം നടക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്ത് ഐ ഗ്രൂപ്പ് നേതൃത്വം വരുന്നതിനോട് ഉമ്മൻചാണ്ടി യോജിക്കാനിടയില്ല. അങ്ങനെയെങ്കിൽ ഒരു പൊതുസമ്മതിന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല നൽകണമെന്നും അഭിപ്രായമുണ്ട്. തിരുവഞ്ചൂരിനെ മാറ്റി ആര്യാടം മുഹമ്മദിനെ കൊണ്ടുവന്നാൽ ഐ ഗ്രൂപ്പ് സമ്മതം മൂളുമെന്നും സൂചനയുണ്ട്. എന്നാൽ ഹൈക്കമാൻഡിന്റെ അനുമതി ഈ സമവായ നീക്കത്തിന് ഉണ്ടാകുമോ എന്നതാണ് സംശയം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിച്ഛായ മെച്ചപ്പെടുത്തണമെന്നും ഇതിനായി സർക്കാരിൽ പുതിയ മുഖം കൊണ്ടുവരണമെന്ന തന്ത്രമാണ് ഐ ഗ്രൂപ്പ് മുന്നോട്ടുവച്ചിരിക്കുന്നത്. ഇന്ത്യാവിഷൻ, തിരുവനന്തപുരം.